എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. എന്റെ കയ്യിൽ ഇരിക്കുന്നത് കിറ്റ്കാറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കിറ്റ്കാറ്റ് മിൽക്ക് ഷേക്ക് ആണ്. അപ്പോൾ നമ്മൾ കിറ്റ്കാറ്റ് ഇത്രയൊന്നുമല്ല, നമ്മൾ ഒരുപാട് കിറ്റ്കാറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പാൽ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടി കൂട്ടി അടിച്ച് മിക്സ് ചെയ്ത് നല്ല അടിപൊളി കിട്ടുകാച്ചി കിറ്റ്കാറ്റ് മിൽക്ക് ഷേക്ക് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറയുമ്പോൾ നമ്മുടെ കിറ്റ്കാറ്റിൻ്റെ കവറ് പൊട്ടിച്ച് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതേ ഇങ്ങനെ നാല് കിറ്റ്കാറ്റിൻ്റെ പെട്ടി വരുന്ന ഒരു വലിയ പെട്ടിയാണ് നമ്മുടെ കയ്യിലുള്ള. 60 രൂപ കേട്ടോ ഒരു പെട്ടിക്ക് വില. അപ്പോൾ നമ്മളിതേ നമ്മുടെ കിറ്റ്കാറ്റൊക്കെ പുറത്തെടുത്തിടാം. ഇനി നമ്മുടെ കിറ്റ്കാറ്റ് നമ്മൾ ഓരോന്നായിട്ട് പൊളിച്ചിടാൻ പോവാണ്. അപ്പോൾ അതൊരു ചെറിയ പണി തന്നെ കേട്ടോ, കാരണം ഇത് മൊത്തം നമ്മൾ പൊളിച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തെ ലെയർ കഴിഞ്ഞ് പിന്നെ നമ്മുടെ കിറ്റ്കാറ്റിന് അടുത്തൊരു ലെയർ വരുന്നുണ്ട്. അതെ, ഇതിങ്ങനെ കിട്ടും, ഇതിങ്ങനെ ഇതിങ്ങനെയാണ് സുഹൃത്തുക്കളെ, ഇതിങ്ങനെയാണ്. നമ്മളേ അധികം വെയിലാവണേക്ക് മുമ്പ് നമ്മുടെ കിറ്റ്കാറ്റ് എടുത്ത് തീർക്കാൻ വിചാരിച്ചു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിറ്റ്കാറ്റൊക്കെ വെയിലടിച്ച് കഴിയുമ്പോൾ മെൽറ്റാവും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇത് മൊത്തം പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം മെൽറ്റാവാണ്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ എടുത്തിടുമ്പോൾ ശരിക്കും അലന്നിരിക്കും. അപ്പോൾ അതെ നമ്മുടെ കിറ്റ്കാറ്റ് ചടപടാന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. ഇത് കുഞ്ഞി പാക്കറ്റ് ആയതുകൊണ്ടേ നമ്മൾ കുറേ പാക്കറ്റുകൾ പൊട്ടിക്കാൻ. നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ മെൽട്ട് ആയി തുടങ്ങിയിട്ടാ, അതായത് നമ്മുടെ വെയിലൊന്നും അടിച്ചാൽ മതി അപ്പോഴേക്ക് നമ്മുടെ ചോക്ലേറ്റ് മൊത്തം മെൽട്ട് ആവുന്നുണ്ട്. ദൈവം കണ്ട, സൈഡൊക്കെ മെൽട്ടായി പൊടിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് സംഭവം ചെറിയ പണിയല്ല കേട്ടോ, നല്ല പണി തന്നെയാണ്. നമ്മളിങ്ങനെ ഇരുന്ന് ഓരോന്ന് ഓരോന്ന് പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതേ എല്ലാ ചോക്ലേറ്റും ഇത് മെൽട്ടായി തുടങ്ങി, വെയിലടിച്ച് കൊണ്ട് പിന്നെ കണ്ട സൈഡൊക്കെ ഒന്ന് മെൽട്ടായി തുടങ്ങി. ഇനി നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലോണം മെൽട്ടായി വരും. കണ്ട അങ്ങനെ നമ്മുടെ കിറ്റ്കാറ്റ് മൊത്തം നമ്മളിത് തൊലിയൊക്കെ കളഞ്ഞ് കവറൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറേ നേരം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മെൽട്ടായി പോകും. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഷെയ്ക്ക് ഉണ്ടാക്കുന്ന പരിപാടി നോക്കാം. അങ്ങനെ നമ്മുടെ മിൽക്ക് ഷെയ്ക്ക് ഉണ്ടാക്കുന്ന പരിപാടി നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ ഷെയ്ക്ക് അടിക്കാനുള്ള മിക്സി ഇവിടെ എടുത്തിട്ടുണ്ട്, ജ്യൂസ് അടിക്കുന്ന ജാറാണ് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കിറ്റ്കാറ്റ് എടുത്തിട്ടാണ്. നല്ലോണം മെൽട്ടായിട്ടായി കിറ്റ്കാറ്റ് ഒക്കെ നോക്കി, ഈ ഒരു പരിവായി മെൽട്ടായി മെൽട്ടായി കണ്ട. അപ്പോൾ ഇതെടുത്ത് നമ്മൾ ഇതിലേക്ക് ഇടാണ്. ഇതിപ്പോൾ അതേ ചോക്ലേറ്റൊക്കെ ഒരു പരിവായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിറ്റ്കാറ്റ് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക, കൂടിപ്പോണ്ട, നമ്മുടെ അത്യാവശ്യത്തിന് മാത്രം പാൽ മതി. അപ്പോൾ നമ്മളിത് പാൽ ഒഴിച്ചു കൊടുത്തിൻ്റെ ആവശ്യത്തിന്. ഇനി നമ്മളിത് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്, ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഇട്ട് കൊടുക്കുക, ഇതിൽ നിന്ന് എടുക്കാൻ പാടാണ്. ഇനി നമ്മുടെ മിക്സി നമ്മളത് അടച്ചു വെച്ചിട്ട് നമ്മുടെ ഷെയ്ക്ക് അടിക്കാൻ പോവാണ് നമ്മള്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ബാച്ച് നമ്മളത് അടിച്ചെടുത്തേക്കാണ്. അപ്പൊ നമ്മുടെ സംഭവം മിൽക്ക് ഷെയ്ക്ക്, മിൽക്ക് ഷെയ്ക്ക് അല്ല, നമ്മുടെ കിറ്റ്കാറ്റ് മിൽക്ക് ഷെയ്ക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ബാച്ച് നമ്മളിത് നേരെ നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ റൗണ്ട് അടിച്ചു കഴിഞ്ഞു. ഇനി ഇതേ പ്രൊസീജിയർ തന്നെ നമ്മൾ ഈ സാധനം കഴിയുന്നവരെ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കിറ്റ്കാറ്റ് നമ്മൾ ഇതേ ആദ്യം എടുത്തിട്ടു, ഇതിൽ കൊള്ളാമെന്ന് അത്ര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചടപടാന്ന് പണി തീർക്കാം. അതേ നമ്മുടെ കിറ്റ്കാറ്റ് ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കുക. ഈ പാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, അമൂലിൻ്റെ താസ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഇത് 180 ദിവസമായിട്ടേ നിൽക്കും. സംഭവം നമുക്ക് തിളപ്പിച്ചല്ല, തിളപ്പിക്കാതെ തന്നെ ഉപയോഗിക്കാം, നേരിട്ട് കുടിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള പാലാണിത്. അപ്പോൾ നമ്മളിപ്പോൾ പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മുടെ ഐസ്ക്രീം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിക്കാറായിട്ടാണ്. അപ്പോൾ ഇതേ
നമ്മുടെ സ്കൂപ്പ് ചെയ്ത് എടുക്കാനുള്ള ഒരു സ്ഥലത്തിൽ അങ്ങനെ കിട്ടണില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് കോരിയിട്ടോട്ട് ഇട്ടുകൊടുക്കാം. ഓക്കെ, നമ്മൾ ഐസ്ക്രീം ഇട്ടു. ഇനി നേരത്തെ കൂടെ തന്നെ അടിച്ചെടുക്കുക. ഇങ്ങനെ കുറേ റൗണ്ട് നമ്മൾ അടിച്ചു കൊടുത്താലേ നമ്മുടെ ഫുൾ മിൽക്ക് ഷേക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് നമ്മളിത് അടിച്ചെടുത്തു. അപ്പം അതും നമ്മളിത് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തേക്കാം. മിൽക്ക് ഷേക്ക് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മിൽക്ക് ഷേക്കിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും കിട്ടണമെങ്കിൽ നമുക്ക് നല്ല തണവ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതേ കുറച്ച് ഐസ് ക്യൂബ് നമ്മൾ കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ നമ്മുടെ ഐസ് ക്യൂബൊക്കെ നമ്മളുടെ എണ്ണയിൽ നമ്മുടെ ഷേക്കിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാലും ആ ഒരു തണവ് ഫീൽ കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ നമ്മുടെ ഐസ് ക്യൂബ് മൊത്തമായിട്ട് നമുക്കിതേ നമ്മുടെ ഷേക്കിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിതേ നല്ല അടിപൊളിയായിട്ടിത് നമ്മൾ ഇളക്കി നമ്മുടെ മിൽക്ക് ഷേക്ക് നല്ല തണുപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ കിറ്റ്കാറ്റ് മിൽക്ക് ഷേക്കിൽ യാതൊരു പണിയില്ല, നേരെ ക്ലാസ്സിലാക്കാം കുടിക്കാം. അപ്പോൾ ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു ഐസ് ക്യൂബ് ശരിക്കും അങ്ങനെ അരിഞ്ഞ് നമ്മുടെ ഷേക്ക് നല്ല തണുത്ത് കിട്ടണം. അല്ല എന്താ പറയുക, കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ തൊണ്ടേന്ന് തണവ് പറക്കാന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം. അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം പൊളിയാവും. അങ്ങനെ നമ്മുടെ ഐസൊക്കെ നല്ലോണം ഇളക്കി നമ്മുടെ ഷേക്ക് നല്ല കൂളാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമ്മളിത് നമ്മുടെ ക്ലാസ്സിലേക്ക് പകർത്താൻ പോവാണ്. അപ്പോൾ നമ്മൾ ഷേക്കൊക്കെ എടുക്കുന്ന ക്ലാസ് ഉണ്ടോ ഇത്, നമ്മുടെ ഡിസി കുപ്പിയിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹെർഷി സിറപ്പ് എടുത്തിട്ട് നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ അതേ സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഷേക്ക് എടുത്ത് ഇതേ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കിറ്റ്കാറ്റ് മിൽക്ക് ഷേക്ക് നമ്മളിതേ റെഡിയാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ക്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതേ ഒരു ഐസ്ക്രീം സ്കൂപ്പ് പൊടി, ചെറിയ സ്കൂപ്പാണ് കേട്ടോ. എന്നാലും എല്ലാത്തിലും ഇടാനുണ്ടാവുള്ളൂ. ഐസ്ക്രീം സ്കൂപ്പ് പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സിറപ്പ് ഒഴിക്കുക. ഇനി ഇതേ നമ്മൾ ഇതിങ്ങനെ അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം സ്ട്രോയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ കിറ്റ്കാറ്റ് മിൽക്ക് ഷേക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുവിധം ഗ്ലാസ്സുകളിലൊക്കെ ഇതേ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിത് ഐസ്ക്രീം ഇട്ട് കൊടുക്കുകയാണ്. നേരം അത്യാവശ്യം ഇരുട്ടി തുടങ്ങി. നമ്മുടെ പിള്ളേരൊക്കെ അവിടെ കളി കഴിയാറായിട്ട്, അവർ കളി കഴിയുന്ന സമയത്തേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയം നോക്കിയത്. പക്ഷേ പെട്ടെന്ന് വെട്ടം പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണിയൊക്കെ തിരി സ്പീഡാക്കിയാണ് നമ്മൾ. ഇത് നമ്മൾ ഓരോ ഗ്ലാസ്സുകളായിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സ്ട്രോയിടുന്നതിന് മുമ്പായിട്ട് ഗ്ലാസ്സൊക്കെ അടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മൂടി വെച്ചാൽ നമ്മൾ അടയ്ക്കുന്നേ. അപ്പോൾ നമ്മൾ എല്ലാ ഗ്ലാസ്സും അടച്ചു കൊടുക്കണം. സ്ലോ മോഷനാ. അന്ന് ബീഫും മുറക്കണ്ടാക്കാൻ സൂപ്പർ ആയിട്ട് മക്കളെ വാടാ. ലിമിറ്റഡ് എഡിഷൻ ആണ്, വേഗം വന്നാ കിട്ടൂ. ഇരിപ്പോ നിങ്ങൾക്ക് എല്ലാ ദിവസം തണുത്തായിട്ട് എങ്ങനെയുണ്ട് സംഭവം? വേറെ സാധനമുണ്ട്. എല്ലാവർക്കും സെറ്റ് ആയില്ലേ? ഇനി ഞാൻ കുടിച്ചിട്ട് പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. പൊളിച്ചിട്ടുണ്ട് കേട്ടോ.
ഇവന്റെ ക്ലാസ്സിൽ പിടിച്ച പിള്ളേരാട്ടാ, അവന്മാര് ഷൂട്ടിംഗ് ആണ്. വന്നാ മാസ്ക് ഒന്ന് മാറ്റട. നമ്മുടെ നിതിൻ മച്ചൻ, ഫാരിസ്, ജാസ് വേറെ പിള്ളേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എന്താണെന്നറിയോ, ട്രൈ ചെയ്യുന്നുണ്ടോ? പിന്നെ കുടിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണ കേട്ടാ, ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടമായ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് സംഭവം? ആ ശരിക്കും ഓക്കെ. ചേട്ടൻ കിട്ടിയാരുന്നോ? മച്ചാൻ വരുമ്പോൾ നമ്മുടെ ഇന്നത്തെ കിറ്റ്കാറ്റ് മിൽക്ക് ഷേക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മച്ചാൻ വരുന്ന നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം, ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.